ജീവിതത്തിലൂടെ ഏറെ വ്യത്യസ്തമായ മറ്റൊരു അധ്യായത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നാം ഇന്ന് ഏറെ വ്യത്യസ്തമായ ഒരു വ്യാപാരിയെയാണ് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ പേര് വിനീത് എന്നാണ്. അടൂർ ടൗണിനോട് ചേർന്ന് കൂട്ടുകാരന്റെ കട എന്ന പേരിൽ ഒരു ജ്യൂസ് സെന്റർ നടത്തുന്ന ഒരു പൊതുകാര്യ പ്രസക്തനായ വിനീതിന്റെ പൊതുപ്രവർത്തനത്തെക്കുറിച്ചും അദ്ദേഹം ഈ കടയിൽ ചെയ്യുന്ന വ്യത്യസ്തമായ കാര്യങ്ങളെ കുറിച്ചും നമുക്ക് നേരിട്ട് കണ്ടറിയാം, ചോദിച്ചറിയാം. നിങ്ങളുടെ വാക്കുകളിലൂടെ അറിയാൻ താല്പര്യപ്പെടുന്നു. ഈ കടയെ ഏറെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? അതുപോലെ തന്നെ നിങ്ങളെ ഏറെ വ്യത്യസ്തമായി ഞങ്ങൾ ജനങ്ങൾ നോക്കിക്കാണുവാനുള്ള കാരണം എന്താണ്? അത് നിങ്ങളുടെ വാക്കുകളിൽ കൂടി തന്നെ ഒന്ന് പറയാം. ഏകദേശം ഒരു 10-15 വർഷമായി അടൂരിന്റെ പുതുമണ്ഡലങ്ങളിൽ പൊതുപ്രവർത്തകനാണ്. പിന്നെ ബ്ലഡ് ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരു 10-15 വർഷക്കാലമായിട്ട് അടൂർ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ ഈ കട ഇപ്പം തുടങ്ങിയിട്ട് ഒരു വർഷം ആവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥാപനം, നമ്മൾ സ്വന്തമായ ഒരു സംരംഭം തുടങ്ങുമ്പോൾ അത് നമ്മൾ ദിവസവും എനിക്ക് രക്തദാനം എന്നത് അല്ലെങ്കിൽ ഡൊണേഷൻ എന്നൊരു ദിനചര്യയായിട്ട് മാറി എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഞാനും എന്നെപ്പോലുള്ള ഒരു നിരവധി ചെറുപ്പക്കാർ നമ്മൾ വിളിക്കുമ്പോൾ വരാൻ അല്ലെങ്കിൽ അവരുടെ തിരക്കുകളും അവരുടെ പ്രശ്നങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് ഈ ബ്ലഡ് ഡൊണേഷൻ്റെ ഏറ്റവും പ്രസക്തിയായിട്ടാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമൂഹത്തിനും ഏറ്റവും കൂടുതൽ പ്രസക്തി കൊടുക്കേണ്ട കാര്യമാണ് ബ്ലഡ് ഡൊണേഷൻ. കാരണം നമ്മൾ ഒരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കെന്ത് കിട്ടും? ഇപ്പം നമുക്കിപ്പം എന്തു ആയിക്കോട്ടെ, അത് പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരിക്കലും ബ്ലഡ് എന്ന് പറയുന്നത് ഒരാൾക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അത് ബ്ലഡിൽ ഇപ്പം ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആയിക്കോട്ടെ, എ പോസിറ്റീവ് ആയിക്കോട്ടെ, ബി പോസിറ്റീവ് ആയിട്ട് നെഗറ്റീവ് ഗ്രൂപ്പിലായിട്ടൊക്കെ ആയിക്കോട്ടെ, ഈ ബ്ലഡിന് എന്തായാലും ബ്ലഡ് തന്നെ. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഒരു ഒരു സുഹൃത്തുക്കൾക്കിടയിൽ ഒക്കെ ആവശ്യം വരുമ്പോഴാണ് ഈ ബ്ലഡിൻ്റെ ഒരു ഇമ്പോർട്ടൻസും ഈ ബ്ലഡ് ഡൊണേഷൻ്റെ ഒരു പ്രസക്തിയും നമ്മളറിയുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ ബ്ലഡിൻ്റെ കാര്യത്തിന് വേണ്ടി നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ അപ്പുറത്ത് ഇപ്പുറത്തോട്ടുള്ള യുവജന സംഘടനകളെയും മറ്റ് സാംസ്കാരിക മറ്റ് ഈ സോഷ്യൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരെയൊക്കെ സമീപിക്കുന്നത്. അപ്പോഴായിരിക്കും നമ്മുടെ ഈ ഇതുവരെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ ബ്ലഡ് ഡൊണേഷൻ എന്നൊക്കെ പറഞ്ഞ് പുച്ഛിച്ച് തള്ളുന്ന കുറേ ഒരു സമൂഹം നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു ആവശ്യം വരുമ്പോഴാണ് ഈ ബ്ലഡ് ഡൊണേഷൻ്റെ ഒരു പ്രസക്തിയും ഇതിൻ്റെ ഒരു കാര്യവും ഇമ്പോർട്ടൻ്റ് അവരറിയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളൊരു സ്ഥാപനം തുടങ്ങിയപ്പോൾ, നമ്മൾ തുടങ്ങുന്ന ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സംരംഭം മുന്നോട്ട് വെക്കുമ്പോൾ ആ മുന്നോട്ട് വെക്കുന്ന സംരംഭത്തിൻ്റെ ഒരു തീം തന്നെ ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്ന ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു കാര്യമാകണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. അത് നമ്മൾ ഈ എൻ്റെ ഒരു വിടുക്കിൽ നിന്നൊന്നുമല്ല. ഇപ്പം നമ്മുടെ ഇവിടെ വരുന്നവരുടെ അല്ലെങ്കിൽ ഈ ഇത് ഒരു 10-3000 പേരുടെയോളം 10,000 പേരുടെ ഒരു ബ്ലഡ് ബാങ്ക് ഹിസ്റ്ററി നമ്മുടെ ഉണ്ട്. പുതിയതായിട്ട് വരുന്ന ചെറുപ്പക്കാർ ഒരുപാട് പിന്നെ ഇരിക്കുന്നത് ഒരു ബുക്ക് ഇവിടെ വെച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നെഗറ്റീവ് ഗ്രൂപ്പുകളെ പുതിയ പുതിയ ആ ബ്ലഡ് ഈ പറയുന്നതിൻ്റെ കൂട്ട് റയർ ഒരുപാട് റയർ ഗ്രൂപ്പുകളൊക്കെ നമുക്ക് കിട്ടി. അവരെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ പിന്നെ ഈ ബ്ലഡ് ഡൊണേഷൻ്റെ പ്രത്യേകത എന്ന് പറയാൻ നമ്മൾ അവർക്ക് എന്ത് പ്രോത്സാഹനവും കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു ഇപ്പോൾ ദൂരെ എവിടെ പോയി ബ്ലഡ് കൊടുക്കാനും നമ്മുടെ അതിൻ്റെ വാഹന സൗകര്യം ഉൾപ്പെടെ ഞാൻ പല ഘട്ടങ്ങളിലും വാഹനമില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ അറേഞ്ച് ചെയ്തു കൊടുക്കും. നമ്മുടെ ഒരു മെനു കാർഡ് അടിക്കുമ്പോൾ തന്നെ ആ മെനു കാർഡിലും ഈ ഇതിൻ്റെ ഒരു പ്രസക്തി അല്ലെങ്കിൽ ബിസിനസ് ഒരു സാധാരണ ഒരു വ്യാപാര സ്ഥാപനത്തിനുപരി നമ്മളിവിടെ ബ്ലഡ് കൊടുത്തിട്ട് വരുന്ന ഒരാൾക്കും
അവർ അതിന് പൈസ ഒരു ഒരു പൈസ മേടിക്കാതെ അവർക്ക് അവർക്ക് വേണ്ട ഫുഡ് ഉൾപ്പെടെ, അവർക്ക് വേണ്ട ജ്യൂസ് ഉൾപ്പെടെ, അവർക്ക് ഇവിടെ നമ്മുടെ കടയിൽ എന്തുണ്ടോ ഈ ഒരു ചെറിയ സംരംഭത്തിലുണ്ടോ അതുൾപ്പെടെ അവർക്ക് ഒരു പൈസ തരാതെ കഴിക്കാനുള്ള അവർക്കൊരു പ്രോത്സാഹനം, അതൊരു ഔദാര്യമൊന്നുമല്ല, അത് കൊടുക്കുന്നവർക്ക് പ്രോത്സാഹനം. ഇവിടെ വരുന്ന ഉപഭോക്താക്കൾ ജ്യൂസ് അല്ലെങ്കിൽ ആവശ്യമായ സാധനങ്ങൾ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ രക്തം ദാനം ചെയ്യുവാനുള്ള ഒരു സമ്മതപത്രം എന്ന് തന്നെ പറയാം. ഇവിടെ വെച്ചിരിക്കുന്ന വിവര പുസ്തക വിവരം രേഖപ്പെടുത്തുവാനുള്ള പുസ്തകത്തിൽ അവരുടെ ബ്ലഡ് ഗ്രൂപ്പും നമ്പരും രേഖപ്പെടുത്തും. അത് പിന്നീട് ആവശ്യാനുസരണം അവരെ വിളിക്കും. അത്തരത്തിൽ ഉള്ള ഒരു പ്രവർത്തനം താങ്കളുടെ പൊതുപ്രവർത്തന ജീവിതത്തിൻ്റെ ഭാഗമായി തന്നെ, അല്ലെങ്കിൽ വ്യവസായത്തിലും മറ്റ് സ്വന്തം ജീവിതത്തിൻ്റെ ഒരു ചര്യയായിട്ട് തന്നെ തുടരുന്നുണ്ട് രക്തദാനം എന്ന മഹത്തായ കർമ്മം. അപ്പോൾ അതിന് ആരെങ്കിലും നിർബന്ധിച്ച് പിന്നെ പറയാറുണ്ടോ, അതോ ഈ വരുന്ന ആൾക്കാർ സ്വമേധയാ ഇതിന് തയ്യാറാകാറുണ്ടോ? നമ്മുടെ ഒരു ചെറിയൊരു സ്ഥാപനമാണ്, ഇവിടെ നമുക്ക് കൂടുതലും സംവിധാനങ്ങൾ ഇവിടെ ഒരു നമ്മുടെ കരിക്കിച്ചേക്കാണ് മെയിനായിട്ടുള്ളത്, പിന്നെ ജ്യൂസ് ഐറ്റംസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ അപ്പോൾ അവർ സ്വമേധയാൽ എഴുതി വെക്കുന്നവരുണ്ട്, ചിലപ്പോൾ നമ്മൾ നിർബന്ധിച്ച് മീൻസ് ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ മെനു കാർഡ് കാണുമ്പോൾ തന്നെ ഏകദേശം വരുമാനപ്പെട്ടവർക്ക് അറിയാൻ പറ്റും ഇത് ബ്ലഡ് ഡൊണേഷൻ എന്താണ് അതിൻ്റെ പ്രസക്തി എന്നൊക്കെ അതറിയാൻ പറ്റും. അപ്പം അങ്ങനെ എഴുതി വെക്കുന്നവരുണ്ട്. പിന്നെ നമ്മളിപ്പം നമുക്കൊരു ബ്ലഡിൻ്റെ ഒരു ആവശ്യമായിട്ട് നമ്മളെ വിളിക്കുന്നവരെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ ഈ ബുക്കിലേക്ക് ഇരിക്കുന്നവരെ ഏറ്റവും അവസാന ഘട്ടത്തിലേ നമ്മൾ വിളിക്കാറുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ തന്നെ അവരുടെ പേരിന് മുമ്പേ തന്നെ ബ്ലഡ് ഗ്രൂപ്പാണ് എടുത്തിട്ടേക്കുന്നത്, 12,000 പേരുടെ ലിസ്റ്റ് നമ്മുടെ ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയായില്ലെങ്കിൽ മാത്രമേ നമ്മൾ ബുക്ക് ഈ ബുക്കിലേക്കിരിക്കുന്നവരുടെ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ ഇപ്പം നാളെ ബ്ലഡ് വേണമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നവർക്ക് നമ്മൾ ഇന്നെ ഈ വൈകുന്നേരത്ത് നമ്മുടെ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അവരെ വിളിച്ച് നാളെ അവരുടെ ജോലിയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അല്ലെ പഠിത്തമാണെങ്കിൽ പഠിത്തമൊക്കെ ചെയ്തിട്ട് അവർ വരുന്നവരുണ്ട്. അപ്പോൾ അതൊരു മനസ്സാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവരുടെ സമയം മെനക്കെടുത്തി ഇത് കൊടുക്കാൻ പോവുകയും ഒരു നയാ പൈസയുടെ ലാഭമോ അല്ലെ നയാ പൈസ മേടിക്കുക വണ്ടിക്കൂലി പോലും മേടിക്കാതായിരിക്കും ഒരുപാട് ചെറുപ്പക്കാർ വന്നിട്ട് ഈ ബ്ലഡ് കൊടുക്കുന്നത്. പലരും ഞാൻ പറഞ്ഞു ഇവിടെ ജ്യൂസ് കുടിക്കാൻ പലരും വരുത്തുപോലുമില്ല, കുറേ കുറച്ച് പേര് മാത്രമേ വരുത്തുള്ളൂ. കാരണം അതുപോലെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതാണ് പറഞ്ഞ് ആ മനോഭാവമുള്ളവരാണ് ഒരു ബഹുരോഷം ചെറുപ്പക്കാർ. പിന്നെ കുറേ ആൾക്കാർ പുതിയ തലമുറയിൽപ്പെട്ട കുറച്ച് ആൾക്കാർക്ക് ഇതിനോടൊരു വിമുഖതയുണ്ട്. ഈ ബ്ലഡ് ഡൊണേഷനുമായിട്ട് സംബന്ധിച്ചിട്ട് അതിൻ്റെ ഒരു വിമുഖതയുണ്ട്. അത് ഞാൻ പറയേണ്ടവരുടെ വേരിയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. കാരണം ഈ പിന്നെ നമ്മുടെ ഒരു ഏറ്റവും പ്രാധാന്യം അർഹിക്കേണ്ട കാര്യമാണ്. കാരണം ഈ എന്താ പറയേണ്ടത് ജീവൻ്റെ സത്യം പറയുക ഒരു ജീവൻ നിലനിൽക്കുന്നതിന് നമ്മുടെ ബ്ലഡിൻ്റെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ആ സമയത്ത് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രസക്തി നമ്മൾ നമ്മളും അറിയണം. അപ്പം അങ്ങനെ വന്നൊരു ബഹുരക്ഷം 90% നമ്മൾ വിളിക്കുന്നവർ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്ത് അവർ അതുപോലെ വന്ന് കൊടുക്കും. വലിയ കാര്യം. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സമയത്ത് രക്തദാനത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഈ കൂട്ടുകാരൻ്റെ കട തേടി ഞങ്ങൾ വന്നത്. വന്ന സമയത്ത് ഇവിടെ മേശപ്പുറത്ത് ധാരാളം പുസ്തകങ്ങൾ പ്രദർശിപ്പിച്ചേക്കുന്നുണ്ട്. ഇത് ആരെങ്കിലും ഉപഭോക്താക്കൾ വരുന്ന കസ്റ്റമേഴ്സ് വായിക്കാൻ കൊണ്ടുവരുന്നതാണോ അതോ താങ്കൾ തന്നെ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നതാണോ? അല്ല, ഇത് നമ്മൾ ഇത് ഞാൻ പറയല്ലോ തുടങ്ങുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചില ആശയങ്ങളുണ്ടല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം ചെറുപ്പക്കാർ വരുന്നവരുണ്ട്, ജ്യൂസ് കുടിക്കാനും മറ്റും ഒക്കെ വരുന്ന ഈ ഏജ് ഒക്കെ കുറവുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, പ്രായമുള്ളവരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വന്നിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് ചിലപ്പോൾ 10 മിനിറ്റ് ചിലപ്പോൾ വന്നിരിക്കാം. വന്നിരിക്കുമ്പോൾ നമ്മുടെ ഈ കടയിൽ വന്നിരിക്കുന്ന പറഞ്ഞുകൊണ്ട് നമുക്ക് യാത്രയിലോട്ടുള്ള പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ അത് വന്നിരിക്കുമ്പോൾ പിന്നെ ഒരു ബുക്ക് നമ്മുടെ മേശപ്പുറത്ത് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അത് നമ്മളെ ക്യാച്ച് ചെയ്യുന്ന പുസ്തകങ്ങളും ബുക്കുകളും ഒക്കെ ആകുമ്പോൾ നമ്മൾ ചിലപ്പം ചുമ്മാ നിന്ന് ഇറങ്ങി അല്ലെ ഓരോ പേജെങ്കിലും നോക്കുമായിരിക്കും. അപ്പോൾ ഇത് മൊത്തം വായിച്ച് തീരണമെന്നല്ല, പക്ഷേ നമ്മളൊരു അതൊരു പോസിറ്റീവായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. വായനാശീലം അല്ലെങ്കിൽ അവരൊക്കെ വായിച്ചിട്ടുള്ളോ അല്ലെങ്കിൽ അവർക്കൊക്കെ അറിവുള്ള പുസ്തകങ്ങളൊക്കെ ആയിരിക്കാം. ആ സമയത്ത് അവർക്ക് മറിച്ച് നോക്കാതിരിക്കത്തില്ല. ആ ഒരു ജസ്റ്റ് നമ്മളിപ്പോൾ ജ്യൂസ് അടിക്കുന്ന സമയമായിക്കോട്ടെ, നമ്മളിപ്പം പിന്നെ പോകുന്ന സമയത്തൊക്കെ അവർക്ക് ഒരു 5 മിനിറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, 5-10 മിനിറ്റ് അവർ കുടിക്കുന്ന സമയമൊക്കെ. ഇപ്പം നമ്മളാണെങ്കിലും ഒരു ചായ കുടിക്കുമ്പോൾ ഒരു പത്രമൊക്കെ വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വായിക്കാനുള്ള പുസ്തകങ്ങൾ അത് പിന്നെ വളരെ പിന്നെ നമുക്ക് അട്രാക്റ്റീവായിട്ടുള്ള പുസ്തകമാണ്. അതാണ് കൊണ്ടുവെക്കാറുണ്ട് വായിക്കാൻ. എടുത്തോണ്ട് പോകാറുണ്ട്, മാതൃകാപരമായ ഒരു പ്രവർത്തനം തന്നെയാണ്. ചിലരത് എടുത്തോണ്ട് പോകാറുണ്ട്, എടുത്തോണ്ട് പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുവെക്കുന്നവരൊക്കെ.
ഏറെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു വ്യവസായിയാണ്, ഒരു വ്യാപാരിയാണ് നാം പരിചയപ്പെട്ടത്. സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി കച്ചവട കണ്ണിനും അപ്പുറം മാനസിക പരിഗണനയും മനുഷ്യത്വവുമുള്ള അദ്ദേഹത്തോടൊപ്പമാണ് നാം ഇതുവരെ ചെലവഴിച്ചത്. അദ്ദേഹം ഈ സമൂഹത്തിന് തന്നെ, അദ്ദേഹവും ഈ സ്ഥാപനവും നിലനിർത്തേണ്ടുന്നത് അത്യാവശ്യമായ കാര്യമാണ്. ഇത്തരം വ്യക്തികൾ, ഇത്തരം സ്ഥാപനങ്ങൾ പൊതുമണ്ഡലത്തിലെ പൊതുസമൂഹത്തിൽ ഉയർന്നു വരട്ടെ എന്ന് ജനശ്രുതി ആശംസിക്കുകയാണ്. അദ്ദേഹത്തിന് ഇനിയും സാമൂഹിക സേവന രംഗത്ത്, രക്തദാന രംഗത്ത് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കുവാനും അതുവഴി ഒരുപാട് ജീവിതങ്ങൾ നിലനിർത്തുവാനും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനാപൂർണമായ ആശംസകളോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.